ഏതാനും വർഷങ്ങൾക്ക് മുൻപ് thank you.
പശ്യാമി തേജോ വലയിത രൂപമെന്ന സ്വർഗീയ കാവ്യസുതൂ അഗ്രേ പശ്യാമി തേജോ വലയിത രൂപമെന്ന സ്വർഗീയ കാവ്യസുതൂ മേൽപ്പത്തൂർ കൂപ്പിയ വേദ വേദാന്ത സാര കൽപ്പകതരുവിനെ കണ്ടു കമനീയ വിഗ്രഹം തെളിഞ്ഞു നവകാഭിഷേകം കഴിഞ്ഞു പൂന്താനം ഭക്തി തൻ കുമ്പിളിൽ പാനയാം നിവേദിച്ച നേരം പൂന്താനം ഭക്തി തൻ കുമ്പിളിൽ പാനയ പൂന്തേ നിവേദിച്ച നേരം പുണ്യായി മുന്നിൽ വന്നു കണ്ണുനീ തുടച്ചൊരു കണ്ണന്റെ കളികൾ ശംഖാഭിഷേകം കഴിഞ്ഞു നളിന വിലോചനൻ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു നവകാഭിഷേകം കഴിഞ്ഞു
ആനയോട്ടം ആരംഭിക്കുകയായി. ഓട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന ആനകളുടെ മുമ്പിൽ ഗുരുവായൂർ കേശവൻ. ഇതാ ഗുരുവായൂർ കേശവൻ. കേശവൻ മുന്നോട്ട്, തൊട്ടുപുറകിൽ കുട്ടിക്കൃഷ്ണനുണ്ട്, രാമചന്ദ്രനുമുണ്ട്, മറ്റനേകം ആനകളും. പക്ഷേ എല്ലാ ആനകളെയും പിന്നിലാക്കിക്കൊണ്ട് ഗുരുവായൂർ കേശവൻ ഇതാ മുന്നേറുന്നു. കഴിഞ്ഞു കുറെ കൊല്ലങ്ങളായി ആനയോട്ടത്തിൽ വിജയിച്ച കേശവൻ ഇത്തവണയും മുന്നിൽ തന്നെ. ഉള്ള എല്ലാ ആനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കേശവൻ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കൃഷ്ണൻ കേശവനോടൊപ്പം എത്തുന്നു. ഇല്ല, കുട്ടിക്കൃഷ്ണൻ കേശവൻ തന്നെ. മറ്റെല്ലാ ആനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇക്കൊല്ലവും ഇതാ ഗുരുവായൂർ കേശവൻ തന്നെ വിജയിച്ചിരിക്കുന്നു. Thank you.
ഗുരുവായൂരപ്പ രക്ഷിക്കണി, കേശവ രക്ഷിക്കണി. ആ ഗുരുവായൂരപ്പ രക്ഷിക്കണി, കേശവ രക്ഷിക്കണി. കേശവ, ഈ ഹാരം ഭക്തന് കൊടുത്തേക്കട്ടെ. തടിപ്പോ നടത്തുന്ന മാമൂട്ടിൽ മൂത്താൻ ഗുരുവായൂരപ്പന് വേണ്ടപ്പെട്ട ആളാണല്ലോ എന്ന് കരുതി ദേവസ്വം അങ്ങനെ സമ്മതിക്കുന്നേ ഉള്ളൂ. അപ്പൊ പുറപ്പെടാ. വേണ്ട ഉണ്ണിയേട്ട, ആരെങ്കിലും കാണും. കണ്ടോട്ടെ, ഏതായാലും ഇതിന്റെ അവസാനം എന്താണെന്ന് എനിക്കറിയാം. എന്താണെന്ന് അറിയാവോ? നിന്നെ ഞാൻ വിവാഹം കഴിക്കും. ശ്രീദേവി തമ്പുരാട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ
എനിക്ക് വിഷമം. ഗുരുവായൂരപ്പൻ എനിക്ക് മാപ്പ് തരുമോ? എനിക്കും വിഷമമുണ്ട്. ബന്ധത്തിൽ അവളെന്റെ മുറപ്പെണ്ണാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി? എനിക്ക് അവളെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അതിന് നീ എന്തിനാ കരയണത്? പോട്ടെ ഉണ്ണിയേട്ട. ഞാനേ ഇല മുറിക്കാൻ വന്നതാ. രക്ഷിക്കണേ സ്വാമി. ഉണ്ണി എവിടെയാ? പ്രാതൽ കൂടെ കഴിക്കാണ്ട് അവൻ എവിടെ എന്താ പോയത്? കർമ്മഫലം ആ കടലാസൻ മനസ്സിലൊക്കെ ആയിട്ട് ആനപ്പറമ്പിൽ അലഞ്ഞിരിക്കണ്ടാവും. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അവൻ ഇഷ്ടമുള്ളപ്പോ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോ പോകട്ടെ. ആ ആ ഓമുണ്ണി അപ്പുള്ളായ കണ്ടോ? കണ്ടു. കിഴക്കടുത്ത തേങ്ങ കൊടുത്ത വകയിൽ ഒന്നും ഇങ്ങോട്ട് വരാനില്ല. കടം മേടിച്ച വകയിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലാറുണ്ടേനു. മൂന്ന് പാടത്തെ മിച്ചം നെല്ല് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും. പത്ത് പറ നെല്ലെങ്കിൽ ഇവിടുത്തെ പത്താഴത്തിലും കാണണ്ടേ? ഇവിടുത്തെ ചെലവിനുള്ള നെല്ലിന് വേണ്ടി പുറത്തു പോകേണ്ടി വന്നാല് ഇക്കുറി കേശവനുള്ള അളവ് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്താ? ഏതായാലും ഗുരുവായൂരപ്പനും കേശവനും ഉള്ളത് മുടങ്ങരുത്. വലിയ കാരണവന്മാരായിട്ടുള്ള മുറയാ. കേശവൻ കണിശമായും ദിവസവും മുഖം കാണിക്കാൻ വരണത് താൻ കാണില്ലേ? ഓലോത്ത ഒരംഗമാ കേശവനും. അവനും എനിക്കും ഏതാണ്ട് സമപ്രായമാ. നിലമ്പൂരെന്ന് തന്നെയാ കേശവനും എനിക്കും ബന്ധം. അറിയാ അറിയാ. ഏതാണ്ട് 12 വയസ്സ് പ്രായം. കേശവന്റെ കീഴിൽ നിന്ന് ഞാൻ മാറില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, മണ്ണിലുരുളും, കുളിക്കും. ശർക്കര ഉണ്ട് എന്തിന്? വിളിക്കുമ്പോ കാണാത്തതിന് അമ്മാവന്റെ ചൂരക്കഷായവും കിട്ടും. അറിയോ കോമണി, കേശവനാ നിധി കാലുകൊണ്ട് തട്ടി തന്നെ കാണിച്ചു തന്നവ. എന്താ നിധിയേ നിധി? ഒരു പൊന്നും കൂടെ നിറയെ പുതുപ്പണം. ഇന്നും ഗുരുവായൂരപ്പന്റെ വാകച്ചാർത്തിന് അഭിഷേകം നടത്തുന്ന പൊന്നും കുടങ്ങളിൽ ഒന്ന് അതാ ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ പൊന്നും കുടം. ഉണ്ണി, ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോഴും ഉണ്ട്. ഈ നില തുടർന്നാൽ ഇത് അവസാനിക്കാൻ അധികം നാൾ വേണ്ടി വരില്ല. അതെ, അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. മനസ്സിലായില്ല? ഇല്ല, വേണ്ടതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ബുദ്ധിക്കുറവുണ്ടായിരിക്കും. അമ്മാവനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത്. കേട്ടോ കൊമുണ്ണി, ഉണ്ണിയുടെ മൂലവറ്റ സംസാരം മനമുരുകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്ന് പറയാനാ തോന്നണത്. അമ്മാവൻ ഓണമൂട്ടലുകൾ നിർത്തണം. കീഴടങ്ങളിലേക്ക് ഇനി മേൽ അരി അളക്കരുത്. വഴിപാടുകൾക്കായി വരവും വീതിക്കരുത്. പിന്നെ ഈ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട. പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല, നീ ആയിട്ടല്ല നിർത്തിക്കൂ. ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ, ഇനി ഇളം തലമുറ അപേക്ഷിക്കുന്ന ഒന്ന് അനുസരിക്കണം. ഇക്കാര്യത്തിലൊന്നും നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എവിടെയും പോകണ്ട, അതൊക്കെ കുറച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതി. ഓ അടിയൻ, അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ? എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാറായിരിക്കണം. ശ്രീദേവിയെ ഉണ്ണിയെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായിരുന്നു. മനമുരുകുന്നു. ഇങ്ങോട്ട് പോയാനേ, ഇങ്ങോട്ട് നടക്കാനേ, ആ മുന്നോട്ട് മുന്നോട്ട് നടക്കാനേ.
പാവപ്പെട്ട പയ്യാനെ. ആ ഇനി ഇത്തിരി നേരം കേശവൻ വിശ്രമിച്ചോളൂ. കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും 10 തടി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര തടിയാ വലിച്ചോന്നറിയോ? ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പനാണല്ലോ. വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ. തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗണ്ടം തടി പുഴയെന്നൊറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്രം അടയ്ക്കെ കൊണ്ടുവെച്ചിട്ടേ അവൻ നിന്നുള്ളൂ. മാണിനായരെ, ചിന്തയിലേക്ക് ഇറങ്ങാണ്. അമ്മാളുവിനെ കുറിച്ചായിരിക്കും ചിന്ത. അതല്ല ആശാനെ, എന്റെ 3-ാമത്തെ സംബന്ധം ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു. അവിടെ പോയി രാത്രി തങ്ങിയാലോന്ന് ആലോചിക്കായിരിക്കും. അവളുടെ ഒരു അനീത്തിക്കുട്ടിയും കൂടി നായരു പേഴ്സ് അവിടെ നിൽക്കണ്ടെന്ന് കേട്ടു. കണ്ടോ മുതലാളി, തടിയെല്ലാം നിവർത്തി വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം കിടത്തി ഇട്ടിരിക്കുക, എന്നിട്ട് അതിന് പകരം അവന്മാരെവിടെയോ പോയി കിടക്കുക. എടോ താറ്റുണ്ടി, താൻ ചെന്ന് ആ ആനക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മുറുക്കെ കൂടാൻ ഇത് കല്യാണ പണ്ടെന്ന് വല്ലത് പറഞ്ഞേക്കു. ശരി, അല്ല ശരി. എടാ അച്ചു, അച്ചുതാ അച്ഛൻ നായരെയാണ് വിളിച്ചത്. മണിഞ്ഞാലെ, അപ്പൊ എന്ത് നിശ്ചയിച്ചു? ഇവിടെ എന്ത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ആ എല്ലാവരും എഴുന്നിട്ടോ. കേട്ടില്ലേ, ഇനി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണോ? മണിഞ്ഞാലെ, ആ ഞങ്ങൾ വലിച്ചോളൂ. ഇത് മാണിയല്ല, താച്ചുണ്ണിപ്പണിക്കരാണ്. അവരിങ്ങോട്ട് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ടോ? വന്നടാ പിള്ളേരെ, പറ. എടോ അച്ചു, കേശവനെ എന്താ അങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നേ? ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന കരുതിയത് മൃഗമാണെന്ന് കരുതി വാക്കുകൾ വായിന്ന് വീഴുമ്പോ അവ വിവരക്കേടാവരുത്. പണം അങ്ങട്ട് എണ്ണി തന്നിട്ടാ ഓരോ നിമിഷവും എനിക്ക് പവം കണക്കിലാ നഷ്ടം, മനസ്സിലായോ? ആവും വിധം അവൻ ജോലി ചെയ്യുന്നുണ്ട്. എന്താടോ ഈ ആവും വിധം? ആവും വിധം ഈ നിൽപ്പോ, പറയും പോലെ ജോലി ചെയ്യണം. മറ്റാനകൾക്കുള്ള ആഹാരമാണോ കേശവന്? മറ്റാനകൾക്കുള്ള ഏക്കമാണോ അവന്? മറ്റാനകൾ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ജോലി കേശവൻ ചെയ്യാറില്ലേ? കമ്പ പിടിക്കാൻ പറയടോ. അവൻ ഒന്നും നിന്നോട്ടെ. പറ്റില്ല, അവൻ ആനയാണ്. കമ്പ പിടിക്കടോ. ആര്, ഞാനോ? താനോ? എടോ നായരേ, എന്റെ ഈ മൂത്താൻ മുതലാളിയെ താൻ അറിയും. തന്റെ ഈ കുഴിയാനയെ കണ്ടിട്ടല്ല ഞാൻ തടിക്കത്തോടെ നടത്തുന്നത്. കേശവ, തിരുവങ്കിടത്ത് ഭഗവതിയുടെ പൂരത്തിന് ഓരമെടുക്കാൻ അങ്ങോട്ട് വാ, അന്ന് കാണാം. വേണ്ടി വന്നാൽ അതിന് വേണ്ടി ഇതിനേക്കാൾ വലിയൊരു കൊമ്പനെ ഞങ്ങൾ വാങ്ങി. അയ്യോ, എന്ന് എന്റെ ഗുരുവായൂരപ്പനോട് പരാതി പറഞ്ഞു. ദേവസ്വത്തിന് പോയി ക്ഷണിക്കോ, ഞാനും വന്നിട്ടുണ്ട്. എനിക്കും ചെന്ന് പറയാനുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസല്ലേ? ആ ഇത് മാണിനായരെ. രാമേന്ദ്ര സാറിന്റെ അവിടെ സംഗതി എന്താന്ന് വെച്ചാലേ, നമ്മുടെ കേശവ് ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. ആ ശ്രദ്ധിക്കേ,
പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണഞ്ഞു വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറിനിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണഞ്ഞു വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറിനിൽക്കാൻ അപേക്ഷിക്കുന്നു. പുതിയങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ ഈ വഴി പിണഞ്ഞു വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിനിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണഞ്ഞു വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. വരുന്നെങ്കിൽ കഴിഞ്ഞു തന്നെ. പുതിയങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. അവൾ ഒന്നും ചെയ്യില്ല, നീ കുഴപ്പമുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. എന്റെ ഗുരുവായൂരപ്പ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കേശവും മടങ്ങി എത്തിയല്ലോ. ഇന്നേ നിനക്ക് രണ്ടുണ്ട് ശർക്കരയ. എന്തിനാണെന്നറിയാമോ? ആ മൂത്താ മുതലാളിയോട് അങ്ങനെ തന്നെ പെരുമാറണം. കേശവനെ ആക്ഷേപിക്കുന്നതേ ഗുരുവായൂരപ്പനെ ആക്ഷേപിക്കുന്ന പോലെയാ. എന്താ നന്ദിയെ കുട്ടി, സുഖല്ലേ? അതെ അമ്മാവ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മാവ അമ്മാവെന്ന് വിളിക്കരുതെന്ന്. ഞാൻ അച്യുതനായരെ കണ്ടപ്പോ നമ്മുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. നന്ദിനിക്കുട്ടി സമയം കിട്ടിയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേ. നല്ലോ കേളവൻ, ചെറുപ്പക്കാരെ തമ്മിൽ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കും. ഭൂമിയായ അറിഞ്ഞോ കേശവന്റെ ചാവക്കാട്ട വിശേഷം? അറിഞ്ഞല്ലോ അറിഞ്ഞല്ലോ. ഒരു കണക്കിന് അത് നന്നായി. ഇഷ്ടമില്ലാത്ത പണി എടുക്കാണ്ടിരിക്കുക നല്ലത്. നമുക്ക് ആ തടിപിടുത്തവും വേണ്ട, കാശ്മണവും വേണ്ട. മെടുക്കാൻ കൊച്ചു മെടുക്കാൻ മുറുക്കാനില്ലേ കയ്യില്? വടക്കം പോലെയാണ് ആശാന് പിടിക്കാവോ. സാരല്ലേ ഇരിക്കും. അങ്ങനെ കുട്ടി
ആശാനും കൂടി ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. മനമൊരുകുന്നു. സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം
ഞാൻ ഇവിടെ കിടന്ന് എന്തൊക്കെയോ ഓർത്തുപോയി. അയ്യോ, കോഴി കൂവി, ഞാൻ പോട്ടെ. അതെ, പാതിരാ കോഴിയാവും. പൂവം കോഴിയാണെന്ന് സമ്മതിക്കാം. ഒരു രാത്രി മുഴുവൻ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണായിരുന്നില്ലേ? എന്നിട്ട് മതിയായില്ലേ എന്റെ ഉണ്ണി രാജാവിന്? എന്താ പറഞ്ഞേ? രാജാവ് മന്ത്രി മാപ്പ് പറ. മാപ്പ്, പോട്ടെ. ഇന്നെന്താ മോളെ ഇപ്പൊ നേരത്തെ എഴുന്നേറ്റ്? ഒന്നുമില്ല അച്ഛാ, ഇന്ന് അഷ്ടമി രോഗിണിയല്ലേ, വാകച്ചാർത്തിന് പോകാനേ. അടിയനും കേശവനും അങ്ങനെ മറക്കാൻ വയ്ക്കോ? അച്ഛാ, അടിയൻ ഇന്ന് അഷ്ടമരോഹിണിയല്ലേ, അടിയൻ ഭഗവാൻ പറഞ്ഞ ആള് ഈ കുല വാങ്ങി കേശവന് കൊടുക്കാ. എനിക്ക് ഇവനെ കാണുമ്പോ ഉള്ള ഒരു സന്തോഷം. പണ്ടേ പോലെ എന്നും നിന്നെ വന്ന് കാണാൻ തരപ്പെടില്ല കേട്ടോ. ഈ വയസ്സായി, സുഖമില്ല മനസ്സിനും ദേഹത്തിനും. എന്നാൽ എന്നും നിന്നെ കാണുന്നുണ്ട്. മനസ്സിലായോ അച്ഛന്? മനസ്സിലായോ? ഇല്ലേ. എനിക്ക് മനസ്സിലായി. എന്താ? എന്നും മനസ്സിൽ കാണാറുണ്ടെന്ന് അർത്ഥം. അല്ല, എന്ന് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ വരുമ്പോ കിളിവാതിൽ തുറന്ന് നോക്കി നിൽക്കുന്ന. വാടാ കൊച്ചു ഗോപാല. അല്ല, ചെറുളിയോ, വരിയാ വരിയാ. തമ്പുരാനേ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ. ചാത്തൂട്ടി, എന്താ ചാത്തു, സുഖല്ലേ? ഗുരുവായൂരപ്പന്റെ സഹായം കൊണ്ട് ചോറ് മുട്ടിയിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് ചിരിച്ചതാ. അന്ന് കളിപ്പന്ത് ഉരുക്കാനായിട്ട് കേശവന്റെ ഒപ്പം പൗണ്ടും ചിറ്റി ഇവിടുന്ന് വന്നിരുന്ന കാലേ. ആ നല്ല കാലം ഒന്നും ഇനി വരില്ല. കേട്ടു അച്ഛാ, ഇവനെ ഈ കേശവൻ ഇവിടെ വരുമ്പോ റാ പോലൊരു ചിടുങ്ങനായിരുന്നു. ഓർക്കുന്നു ഓർക്കുന്നു. വിഴമ്പൂർ കോവിലാത്ത് കൊണ്ടുപോയി രണ്ട് പുലിക്കുട്ടിയെ നാവ് പിഴുത് സമൂലം ലേഹ്യം വെച്ചു കൊടുത്ത. അന്ന് ഇവനെ പ്രാണകേശവൻ എന്നാ വിളിച്ചിരുന്നത്. ഒന്ന് മാറാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ നടയിൽ രണ്ട് മണ്ഡലക്കാലം ഭജന വരുത്തിയതാ. ഇരുത്തി ഇരുത്തി, ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കണു. എന്റെ ഗുരുവായൂരപ്പ പങ്കൻ വിട്ടിട്ട നമ്പാതി ഇരിക്കൂ കോമണ്ണി. നീ അന്ന് ഇല്ല. ഇല്ലെങ്കിൽ ഇല്ല. നിനക്കത് വല്ലത് ഓർമ്മയുണ്ടോ കേശവാ? കൊച്ചു കള്ളാ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മൂത്താശാനെ, ഇത്രയൊക്കെ ബന്ധു അടുപ്പമൊക്കെ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും ആ മുൻകാലിൽ കൂടെ കേശവൻ ആശാനെ പുറത്തു കേട്ടിട്ടുണ്ടോ? ആ ഒരൊറ്റ ആശയെ എനിക്കിനി ബാക്കിയുള്ളൂ. നടക്കാത്തതാണെന്നറിയാം, എങ്കിലും മനുഷ്യനല്ലേ, ആശിച്ചു പോയി. ഗുരുവായൂരപ്പനെ ശിരസിലേറ്റാൻ മാത്രമേ കേശവൻ മുൻകാലം ഉയർത്തി കൊടുത്തിട്ടുള്ളൂ. അതും വലങ്കാല്. അത് എനിക്കായിട്ടൊന്ന് ഉയർത്തി കിട്ടിയാൽ ആവൂ. ഇല്ല, കൊതിക്കുന്നില്ല. ഇല്ല, ഈ വയസ്സ് കാലത്ത് അതിന് ആശിക്കുന്നില്ല. ഏ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പാ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. മോനെ കേശവാ, സന്തോഷായി കേട്ടോ. എന്തായി കണ്ണേ?
ഭാര്യപ്പ. നിന്റെ മോഷണം കേശവൻ നന്നെ കണ്ടുപിടിച്ചു. ഞാൻ നിന്നെ കേശവനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവാ. ബാമുനെ കേശവ ബാ, ഇപ്പൊ നീ വലിയ ഭീരനായി പോയി. ഗുരുവായൂരപ്പന്റെ നേരത്തെ പറ്റി വിളിച്ച കള്ളനെ പിടിച്ചോണല്ലേ. ഇത് നമ്മുടെ വക പേച്ചലാണ്. പോലത്തും പറമ്പല തന്നെയാ തട്ടിക്ക വകയാ. ചന്ദനക്കൂടത്തിന് വരുമ്പം നിനക്ക് നിന്നേക്കാൾ വലിയൊരു മാലയാ മതി. എന്തോറാ കേശവനല്ലേ. നീ പോലീസ് മുന്നിൽ കള്ളനെ പിടിച്ചോണ്ട് കേട്ടല്ലോ. നമ്മളെ വകയായിട്ട് ഒരു നെയ്പായസം ഇവിടെ കൊടുത്തേ. ഇവിടെ നോക്കിയേ, പാലൂപ്പള്ളിയിലെ പെരുന്നാള് ഇത്തവണ നമ്മളെ വകയാ. ഒന്ന് ലെവലാക്കണം കേട്ടോ. അന്ന് മാണിനായര് വെള്ളക്കുതിരപ്പുറത്ത് ആയിരിക്കും വരിക. മാണിനാരെ ഒന്ന് മുറുക്കിക്കളയാം. ഒന്നും സഹായിക്കും, ഗുരുവായൂർ വീട്ടുപേരായിരിക്കുള്ള. നിങ്ങൾ വണ്ടി കയറാണോ? അതെ. അപ്പഴേ ഈ പേര് വഴിയിൽ വണ്ടിട്ടിട്ട് എങ്ങടാ പോയേ? അത് ഒന്ന് ദാഹം തീർക്കാൻ പോയതാ. ഗുരുവായൂരപ്പന്റെ കലവറയിലേക്ക് മലക്കറി കൊണ്ടുപോകുമ്പോ തന്നെ വേണോ ദാഹം തീർക്കല്? കേശവൻ അതിന്റെ എതിർപ്പ് കാണിച്ചതാവും. ഇനി ഇങ്ങനെ സംഭവിക്കില്ല. കേശവ, ആ സാധു കൊല എടുത്തോണ്ട് പോയിക്കോട്ടെ, അയാള് കുറ്റം സമ്മതിച്ച് മാപ്പ് പറഞ്ഞത് കേട്ടില്ലേ. ഡോ കൊലയെടുത്തോണ്ട് വെക്കോളൂ. ഗുരുവായൂരപ്പന് പിഴയായിട്ട് ഒരു ഉറുപ്പിട്ടേ കേട്ടോ. ആ എടുത്തോണ്ട് വെക്കോളൂ. പാവം പോയിക്കോട്ടെ. കേശവൻ പഴക്കൊതിയനാണെങ്കിലും ആ കൊലയുടെ എണ്ണത്തിനൊന്നും കുറവുണ്ടാവില്ല. പോയിക്കോളൂ. മിടുക്കൻ മിടുമിടുക്കൻ. ആ നടക്ക. അപ്പഴേ ഞാനിപ്പം കിടത്തിക്കോളാം. ആ
എല്ലാ കുരുപ്പുറത്ത് പറഞ്ഞുണ്ട്. കേട്ടോ കേശവ? മോനെ കേശവ, വേണ്ട വേണ്ട വേണ്ട, തുടക്കിലും തേക്കിലും ഒക്കെ കഴിഞ്ഞതാ. കേശവ മാളിനായരെ വെള്ളത്തിലിറങ്ങാൻ വലിയ മടിയാ, ഇറങ്ങിയാ പിന്നെ കേറാനും മടിയാ. ആ നട. മണിനായരെ, ആ കളവപ്പ് തിഞ്ഞെടുത്തോളൂ. വെള്ളക്കുരപ്പുറത്ത് കേറിയപ്പോ കളഞ്ഞിട്ടുണ്ടാവും. അയ്യോ കാണാല്ലോ, ഇനി എന്താ ചെയ്യ? ഒരു കാര്യം ചെയ്യാം. ആവോ മണിനായരെ? ഇല്ല, ഞാനേറ്റവും വേണ്ടില്ല. എനിക്കിത് പങ്കില്ലേ. ആ നടവണക്കാനി, നടവണക്കാനി. എന്ത് നല്ല കുറിയാ, എന്ത് നല്ല കുറിയാ. ഭഗവാനെ, എന്നും ചെയ്യില്ലേ കേശവ? മണ്ണേരെ, ഒന്ന് നിൽക്കുമോനെ, ക്ഷമിക്കുമോനെ. അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കുമോനെ. കേശവ ഭ്രാന്തം കേശവൻ എന്ന് വിളിച്ചിരുന്നത്. ഒരിക്കൽ കൂടെ നിന്നെ നടയിൽ അതിനേൽക്കും. അയ്യോ പൊന്നു കേശവ, എന്നെ കൊല്ലല്ലേ. അയ്യോ കേശവ, എന്നെ കൊല്ലല്ലേ കേശവ. അയ്യോ
സന്താനത്തിലെല്ലാം കൂടി സന്താനഗോപാലാണ് എന്നെ ഇപ്പൊ കൊല്ലും ഞാൻ കുലാഭാരം കഴിച്ചോളാമേ കൊല്ലും കൊല്ലല്ലേ കേശവ. ഞാനാ പറയുന്നത് നേട്ടമടക്കാനെ നേട്ടമടക്കാനെ കേട്ടോ നിന്നോടാ ഞാൻ പറയുന്നത് നടമടക്കാനെ അപ്പഴം നില്ലാനെ അച്ഛന് നിന്നെ നിർത്താൻ കഴിയാതെ വരി തുമ്പി കിട്ടാനെ കേട്ടോ ഞാനാണ് പറയുന്നത് നടമടക്കാനെ നടമടക്കാനെ വലിയ തോട്ടി കൊണ്ടൊരു പ്രയോഗമുണ്ട് നീ എന്നെ പിള്ളി കയ്യേക്കരുത് കേശവ നീ നിനക്കിരിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് പറയുന്നത് കേശവ എന്നെ പൊട്ടുമുട്ട കേശവ ഞാൻ ചവിട്ടടാ കേശവ ചവിട്ട് അച്ഛ പേടിച്ച് മാറുമെന്ന് നീ വിചാരിച്ചോ ഇല്ല നിന്റെ ചവിട്ടുകൊണ്ടിരിക്കും മരിക്കണവട ചവിട്ടാ കേശവ ചവിട്ട് ഉറക്കത്തിൽ നിന്റെ ഓർമ്മ നെഞ്ചിൽ നിറച്ചോണ്ടിരിക്കുന്നവനാടാ ഞാൻ മരിക്കുമ്പോൾ നിന്റെ ഓർമ്മ നെഞ്ചിൽ നിറച്ചോണ്ട് മരിക്കണവട ചവിട്ടാ കേശവ ചവിട്ട് കുട്ട കുട്ട എന്റെ പൊന്നു കുട്ട നീ കരയാണോ നിന്റെ കണ്ണുനീരാണോ എന്റെ നെഞ്ചു വീണത് കുട്ട കുട്ട ഞാനിതെങ്ങനെ സഹിക്കും കുട്ട മപ്പുതരും ഉണ്ണേട്ട ഈ ആഴ്ചപ്പതിപ്പില് ഉണ്ണേട്ടന്റെ ഫോട്ടോയും കവിതയും വന്നിട്ടുണ്ട് Thank you.
നന്ദിനിക്കുട്ടി, ഈടെയായിട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും, അതുകൊണ്ടാ വരാത്ത. ഒന്നും ചെയ്യാൻ ഇല്ലാത്തതാണ് എന്റെ വിഷമം. ആരോടെങ്കിലും കുറെ സംസാരിക്കാൻ കൊതിയായി തുടങ്ങി നന്ദിനി. അച്ഛൻ അതേസമയം പൂജാമുറിയിലായിരിക്കും. ഉണ്ണിയേട്ടനാണെങ്കിൽ വീട്ടിലിരിക്കാറേ ഇല്ല. ഞാൻ വരട്ടെ നന്ദിനിക്കുട്ടി, അവിടെയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പാർവതിക്കുട്ടി, നീ അന്ന് വലുതായല്ലോടി. ഈ പെണ്ണുങ്ങളുടെ ഒരു വളർച്ചയെ കണ്ടു നിൽക്കെ കേറി അവിടെ കൊടുക്കും. സമയമായിരിക്കണോ? എന്തിനാണെന്നറിയോ? സമ്മന്ധത്തിന്. ഇവിടെ ഒരു നിപ്പുണ്ട്. എന്താണാവോ? എന്താണെന്ന് അറിയില്ലേ? എന്റെ അമ്മാളോ നീ ഒന്ന് പോയിട്ട് ആ മീനൊന്ന് കഴുകി ശരിയാക്കി അടുപ്പത്ത് കയറ്റാൻ നോക്കണ്ടോ? കേറ്റു. അതിനെ ഉപ്പും മുളകൊക്കെ വേണം. കിട്ടുന്നത് കള്ളിനും കഞ്ചാവിനും കൊടുത്താ പോരാ. ഓ, ഇവിടെ ഞാൻ ആനപ്പിണ്ടം വാരി വെണ്ണീറാക്കി ആയി കുടുംബത്തേക്ക് വല്ലതും കിട്ടണത്. അത് നീ അറിയണ്ടോ? പാവം, അതേ നാട് മുഴുവനും നടന്ന് സംബന്ധം നടത്തുമ്പോ ഓർക്കണം. നിനക്ക് അസൽ പ്രാന്തന്നെയാ, കാട്ടിലേക്ക് അയക്കണം. ഇങ്ങനെ കുറുമ്പ് കൂടിയാലേ എനിക്ക് ചെറുതോട്ടുണ്ട് ഒരു പ്രയോഗമുണ്ട്, അത് മറക്കണ്ട. എന്താടോ ഒരു ബഹളം? ആരത് താജ്മണി പണിക്കരോ? ഇപ്പങ്ങളൊന്നും കാണാറില്ലല്ലോ. മൂതാമോലാളി കൂടെ ഇല്ലേ? കാണും, നിഴലുള്ളപ്പോ രൂപം കാണുമല്ലോ. അപ്പഴേ മാണിയാരേ, തിരുവങ്കരത്ത് അമ്മയുടെ ഉത്സവമാ, അതിനാനേ ഒന്ന് ഏർപ്പാട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ആ പിന്നെ ദേവസ്വത്തിൽ ചെന്നപ്പോ അന്നത്തെ ദിവസം 8 ബുക്കിംഗ്സ് ആ കേശവൻ. അന്ന് നമുക്ക് കേശവനെ വേണ്ടാന്നും അതിനേക്കാ വലിയ ഒന്നിന് വാങ്ങിച്ചു നിർത്താന്നൊക്കെ പറഞ്ഞിട്ടിപ്പ എന്തേ? ഞാനത് തമാശ പറഞ്ഞല്ലടോ. എന്തായാലും നമുക്ക് ആനയെ ഒന്ന് ഏർപ്പാടിക്കണം. അതിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മള് തരാവുന്നേ, എല്ലാം നമുക്ക് ശരിയാക്കാം. ആ ഒന്ന് പറ. എന്റെ അമ്മാളൂ, അപ്പഴേ
ആ ആനകടന്ന് മാറുന്നുള്ളു അച്ചുന്നല്ല സമയം. ആ താനങ്ങനെ വരട്ടാതെ, കേശവനെ എനിക്കും അറിയാം, എന്നെ കേശവനും അറിയാമേ. ഇത് കണ്ടോ, ഇത് ഇരിക്കട്ടെ, വാങ്ങിച്ചു. എന്റെ സന്താനഗോപാല, അച്ഛനാരില്ലാത്ത സമയമല്ലേ, അച്ഛനാരറിയണ്ട, ഇങ്ങോട്ട് നോക്കൂ. മാണിയാർക്കും തുമ്പിക്കൈയുണ്ടോ? തമാശേ കേശവൻ. പിന്നെ കേശവ, ഞാൻ അടിയിൽ ഒന്നിട്ടിട്ടില്ല, മാനക്കേട് വരുത്തിയിരുന്നത് എനിക്ക് മാനഹാനി ഉണ്ടാക്കരുത്. അയ്യോ, താൻ നോക്കി ചിരിക്കാമോ? കേശവനോട് ഒന്നും പറയണോ? കേശവൻ തമാശ കളിക്കാണ്. അയ്യോ, എടോ സന്താനഗോപാലൻ, പിന്നെ ഒരു കാര്യം, എനിക്ക് ദേഷ്യം വരും, പിന്നെ കേശവനാണ് താനാണെന്ന് നോക്കത്തില്ല. കേശവൻ എന്തെങ്കിലും പറ്റിയെന്ന് എന്നോട് പറയരുത്. അയ്യോ, അയ്യോ മകനെ, താൻ നോക്കിക്കോ, കേശവന്റെ മുണ്ട് ഞാനും അഴിക്കും, നോക്കിക്കോ. അയ്യോ അയ്യോ, എന്റെ പൊന്നു കേശവ, എന്റെ മുണ്ടെങ്കിൽ അയ്യോ നോക്കി നിൽക്കാം, എന്റെ മുണ്ടെങ്കിലും എടുത്തു തരാൻ. അയ്യോ, കേശവ, വാങ്ങിയ പണം താ തിരിച്ചു കൊടുക്കണു, ആ മുണ്ടും കൊടുത്ത്. ഞാൻ മുണ്ടിങ് വരാൻ പറ കേശവ. എന്റെ പൊന്നു കേശവ, എനിക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിനക്ക് കൈക്കൂലി തന്നത്, എന്നോട് ക്ഷമിക്കും. ശരി, ഇനി ഞാൻ പോട്ടെ. എന്റെ ഗുരുവായൂരപ്പ. അമ്മായിയമ്മയുടെ മനമാ ഉരുകണം. എട്ടാം മാസത്തിൽ പെറ്റെടുത്ത് റോട്ടിലേക്ക് ഇട്ടേക്ക, മറ്റുള്ളവരെ ശല്യം ഉണ്ടാക്കാനായിട്ട്. വല വല അധികം ഇങ്ങനെ ഉണ്ടോ? അച്ഛനാരില്ലേ ഇവിടെ? നന്ദിനി കുട്ടി, ഞാൻ എവിടുന്നാ വരണേന്നൊന്ന് പറയാമോ? വല്ലാത്ത ദാഹം, ഒരു കൊണ്ട് വെള്ളം കൊടുത്തോളൂ ആദ്യം. നന്ദിനി കുട്ടി, നന്ദിനി കുട്ടി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരിക, നിനക്ക് ഞാൻ ഒരു ഒന്നാം തരം സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് പറയാ എന്തായിരിക്കും. സാധിക്കില്ല, നല്ല ഒന്നാം തരം കോഴിക്കോടൻ അലുവ. കോഴിക്കോടൻ അലുവ എന്ന് പറയുമ്പോ നീ വിചാരിക്കും കറുത്തലുവയാന്ന്. അല്ല, നല്ല ചൊകചൊകാന്നിരിക്കുന്ന ചുമന്ന അലുവ. ഐശ്വര്യമായിട്ട് വന്ന് രണ്ട് കൈയും നീട്ടി അതാ കൂടെ മേടിച്ചോളാം. ആ പിന്നെ അതിനു മുമ്പ് ഒരു കൊണ്ട് വെള്ളം കൊടുത്തോളൂ, എനിക്ക് വല്ലാത്തൊരു പരദാഹം. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ചതിച്ചോ? അത് മുഴുവൻ തെത്തി തീർത്തല്ല അശ്രീകരം. ഞാൻ എന്ത് പാടും പെട്ട് തേക്കാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന പോറന്ന കൊതിയാ. എടാ, കേശവനെ കണ്ട് പഠിക്കണടാ, അവൻ അഞ്ഞന്റെ ഒരു മുതൽ കൈ കൊണ്ട് തൊടൂല്ല, അറിയാമോ നിനക്ക്. നന്ദിനിക്കുട്ടി, നീ അകത്തില്ലെങ്കിൽ ആ വിവരം എങ്കിലും ഒന്ന് പറഞ്ഞ് തൊലക്കാമായിരുന്നില്ലേ? നീ വരുന്നവരെ ഞാൻ ഇപ്പോട്ടെ തന്നെ ഇരിക്കാൻ പോവുക. നീ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് വരും, പറഞ്ഞേക്കാം. ഇയാള് ചത്താലും പ്രേതായിട്ട് ആനപ്പറമ്പിൽ തന്നെ നടക്കുന്ന എനിക്ക് തോന്നുന്നു. നിന്റെ അമ്മായിയും വേണം മനം. ഈ ആധാരം മറ്റൊരാളെ കൂടെ കാണിച്ചിട്ടായി കൂടെ തന്നെ നല്ലത്. തമ്പുരാനെ, 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 നമ്മുടെ കേശവന് കിട്ടി, കേശവന് കിട്ടി. ഗജരാജപ്പട്ടം, ഗജരാജപ്പട്ടം. ഗുരുവായൂരപ്പ, ഇതിൽ പരം ഒരു ആനന്ദമുണ്ട്. ഒരു അപൂർവ പദവി കേശവന് ലഭിച്ചിരിക്കുന്നു. കേശവന്റെ മഹിമയും സേവനവും സ്വഭാവവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം കൽപ്പിച്ചു നൽകിയ ഒരു സ്ഥാനമാണിത്. അതിനർഹൻ കേശവൻ തന്നെ. ശ്രീരാജി, കേശവന്റെ നാളെ വെളുത്തിന് ഗജരാജപ്പട്ടം.
ഗണപതി തോട്ടക്കൽ ഗണപതി കൊടുമല ഗണപതി ധിമിക്ക് ധിമിക്ക് ധിമി കോട്ടക്കൽ ഗണപതി തകുകു തകുകു തകു കൊടുമല ഗണപതി ധിമിക്ക് ധിമിക്ക് ധിമി കോട്ടക്കൽ ഗണപതി കൂടുമാറും മയിലേ കുയിലേ കളികളിയോ ചോടുവയ്ക്കിൻ ഇടതോ വലത്തോ കളികളിയോ തകുകു തകുകു തകു തകുകു തകുകു തകു കൊടുമല ഗണപതി കൊടുമല ഗണപതി ധിമിക്ക് ധിമിക്ക് ധിമി ധിമിക്ക് ധിമിക്ക് ധിമി കോട്ടക്കൽ ഗണപതി കോട്ടക്കൽ ഗണപതി തകുകു തകുകു തകു കൊടുമല ഗണപതി ധിമിക്ക് ധിമിക്ക് ധിമി കോട്ടക്കൽ ഗണപതി കൂടുമാറും മയിലേ ഉയിലേ കളികളിയോ തോടുവെക്കിൻ ഇടതോ വലത്തോ കളികളിയോ 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 ഭീം തടക്കം കൊടുമല ഗണപതി ഭീം തടക്കം കോട്ടക്കൽ ഗണപതി ഭീം തടക്കം ഭീം തടക്കത്ത ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക ധീം തടക്കത്ത ചേളാരി കോലോത്തെ കൊമ്പന്റെ വമ്പാലെ ചെലവാളി തമ്പ്രാന് കൊണ്ടാട്ടം ചേളാരി കോലോത്തെ കൊമ്പന്റെ വമ്പാലെ ചെലവാളി തമ്പ്രാന് കൊണ്ടാട്ടം വാലോണ്ട് അനവാലോണ്ട് വളയൊന്നു പണിയണം അച്ചിമാർക്ക് കൊടുക്കണം വാലോണ്ട് അനവാലോണ്ട് വളയൊന്ന് പണിയണം അച്ചിമാർക്ക് കൊടുക്കണം ധീം തടക്ക കൊടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക ധീം തടക്കത്ത ആശാനെ പൊന്നാശാനെ ആന കൊലെടുക്കന്റെ ആശാനെ ആശാനെ പൊന്നാശാനെ ആന കൊലെടുക്കന്റെ ആശാനെ അവിൽപ്പൊടി മലർപ്പൊടി കറുത്തരി വെളുത്തരി കാവിലെ പെണ്ണിന്റെ ചുണ്ടത്തെ പുഞ്ചിരി അവിൽപ്പൊടി മലർപ്പൊടി കറുത്തരി വെളുത്തരി കാവിലെ പെണ്ണിന്റെ ചുണ്ടത്തെ പുഞ്ചിരി ധീം തടക്ക കൊടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക ധീം തടക്ക താളം കയ്യിലില താളം താളം വലിയല്ലേ തകതകട താളം കയ്യിലില താളം താളം വലിയല്ലേ കള്ളടിച്ചു വരും കള്ളന്മാരെ പത തള്ളി തള്ളി വന്നാൽ താഴെ വീഴരുത് കള്ളടിച്ചു വരും കള്ളന്മാരെ പത തള്ളി തള്ളി വന്നാൽ താഴെ വീഴരുത് താളം കയ്യിലില താളം താളം വലിയല്ലേ തകതകത താളം കയ്യിലില താളം താളം വലിയല്ലേ ധീം തടക്ക കൊടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക ധീം തടക്കത്ത കൊലത്തിരി പൂരക്കാവിൽ കൊമ്പു വിളി കൊഴല് വിളി കോഴിക്കോട്ടങ്ങാടിയിൽ കേട്ടാനേ കൊലത്തിരി പൂരക്കാവിൽ കൊമ്പു വിളി കൊഴല് വിളി കോഴിക്കോട്ടങ്ങാടിയിൽ കേട്ടാനേ അന്നക്കിളി വർണ്ണക്കിളി ആൽത്തറയിൽ കണ്ണടിച്ച് തത്തമ്മ ചുണ്ട് കാട്ടി തങ്കമ്മ തൈലാളി അന്നക്കിളി വർണ്ണക്കിളി ആൽത്തറയിൽ കണ്ണടിച്ച്
തത്തമ്മ ചുണ്ട് കാട്ടി തങ്കമ്മ തൈലാളി ധീം തടക്ക കൊടുമല്ല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക ധീം തടക്ക മരനീരിൻ ഹാലകിച്ച് മനുഷ്യന് ഗുലുമാലി മരനീരിൻഹാലടിച്ച് മനുഷ്യന്നി ഗുലുമാല് ചൂടുന്ന് കേറുമ്പം ഭൂലോകം തലകീഴ് ഭൂലോകം തലകീഴ് കൊടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി തകുകു തകുകു തകു കൊടുമല ഗണപതി ധിമികി ധിമികി ധിമി കോട്ടക്കൽ ഗണപതി കൂടുമാറും മയിലേ കുയിലേ കളികളിയോ തോടുവെക്കിൻ കിടതോ വലത്തോ കളികളിയോ കളികളിയോ ഹൊയ് 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 കളികളിയോ ധീം തടക്ക കൊടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക കൊടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക ധീം തടക്ക ധീം തടക്ക ധീം തടക്ക നന്ദിനിക്കുട്ടി നാളെ ഞാനൊന്ന് എറണാകുളം വരെ പോവാ. ഒരു ചെറിയ ജോലി കിട്ടാവുന്ന വെച്ചിട്ടുണ്ട്. പോയിട്ട് എപ്പോഴാ വരിക? രണ്ടു മൂന്ന് ദിവസത്തിനകം വരും. രണ്ടു മൂന്ന് ദിവസം നിന്നെ കാണാണ്ട് എങ്ങനെയായിരിക്ക? ഈ ജോലി തരായാൽ രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു വന്ന എന്റെ നന്ദിനി കുട്ടിയെ കൊണ്ട് ഉണ്ണിയേട്ടാ ധൈര്യം സംഭരിച്ചോളൂ കുട്ടി, ഇത് നടക്കും. അങ്ങ് അകലെ പ്രകൃതിയുടെ ഒഴിഞ്ഞ കോണിൽ നമുക്കൊരു കൊച്ചു വീട്, ചുറ്റും വെളുത്ത മന്ദാരപ്പൂക്കൾ മാത്രം. അവിടെ പരാതിയില്ല, പരിഭവമില്ല. ഉഷസ്സിൽ നിന്റെ മുഖം കണ്ട് ഞാൻ ഉണരും. അന്ത്യയാമത്തിൽ ഈ മുഖം കണ്ട് ഞാൻ ഉറങ്ങും. മാളൂര് നിന്നെ നന്ദിനിക്കുട്ടി തമ്പുരാട്ടി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്നെ ഉണ്ണിനായിരുന്നു. ആരെന്തു വിളിച്ചാലും ഒന്നു തന്നെയാ കുട്ടി. നന്ദിനിക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. ഗുരുവായൂരപ്പ, ഉണ്ണിയേട്ടന് നല്ലത് വരുത്തണേ. ഭഗവാനെ, ഞാൻ എന്തായി കാണണേ? കോമണ്ടി നായരെ, കോലോത്തി എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. നന്ദി കേട്ട് കാണിക്കരുതല്ലോ. നന്ദിനിക്കുട്ടിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് കേട്ടുല്ലോ. ഇവിടുന്ന് അറിയാതെയോ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. അച്യുത, ഈ കോലം അല്പം ക്ഷയിച്ചെങ്കിലും ഞങ്ങളുടെ അന്തസ്സിന് ഒട്ടും കോട്ടം തട്ടിയിട്ടില്ല. ഉണ്ടെന്ന് അച്യുതന് തോന്നണുണ്ടോ? പിന്നെ പിന്നെ ഇതൊക്കെ എന്താ? എന്താ ഇങ്ങനൊക്കെ? നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഈ കളി മനസ്സിലാവുന്നില്ല. നിന്റെ മോളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞില്ല. തമ്പുരാനെ, കേശവന് ഗജരാജപട്ടം കിട്ടിയപ്പോ കേശവന്റെ ആനക്കാരന് എന്ത് ആകാമെന്നായിരിക്കും. നിന്റെ മോൾക്ക് ഓലോത്തെ സമ്പ്രാട്ടിയാണല്ലേ.
കുലമഹിമ തകർത്തല്ലോ അച്ഛത നിന്റെ മോള്. അതും എന്നോട് തന്നെ വേണമായിരുന്നു. നിനക്കിത് ചെയ്യാമോ അച്ഛ? എന്നോട്? അത് ഈ കോലത്തോട്. ആനക്കാരന്റെ മോളും ഓവിലകത്തെ തമ്പുരാനും. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? വല്യമ്പുരാൻ ഓരോന്ന് ചോദിച്ചപ്പോ എന്നും നാവിറങ്ങിപ്പോയി. നിനക്ക് തമ്പുരാൻകുട്ടിയെ സംബന്ധിച്ചില്ല.
ഉടനെ സംഭവിച്ചു കൂടാത്ത എല്ലാം സംഭവിച്ചു. മനസ്സറിയാതെ പറ്റിയതാണ്. ഓർക്കാപ്പുറത്ത് വന്ന തെറ്റെല്ലാം പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അടിയന് മാപ്പ് തന്നു ഒന്നും പറയൂ തമ്പുരാനെ. എന്നിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ശിക്ഷിച്ചോളൂ. വേദന ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിയനെ കൊല്ലാതെ കൊല്ലുകയാണ്. ഇവിടുന്ന് അറിഞ്ഞു കാണുമോ, മാളയിലെ ആന പ്രദർശനത്തിന് പോയ കേശവന് ഒന്നാം സമ്മാനം കിട്ടിയില്ല. കാണരുതാത്തതൊക്കെ കാണും, കേൾക്കരുതാത്തതൊക്കെ കേൾക്കും. കണ്ണടയ്ക്കാം, കാണടയ്ക്കാം, കരളടയ്ക്കാൻ പറ്റുമോ അച്ഛൻ? എല്ലാം കൊണ്ടും അച്ഛ നാം തുല്യ ദുഃഖിതരാണ്. ആ നിങ്ങൾ വന്നോ? ആദ്യമായിട്ട് നീ തോറ്റു അല്ലേ കേശവ? നിനക്കും വിഷമം കാണും. അവനെല്ലാം കൊണ്ടും വിഷമം. മൂത്താശാന്റെ മരണം, നന്ദിനിക്കുട്ടിയുടെ ഇപ്പതാ മാളയിലെ. അതുപോട്ടെ, മോൻ എന്താ ഇവിടെ നിന്നുകളഞ്ഞ്? നന്ദിനിക്കുട്ടി ഇവിടെ ഇല്ലെന്നറിയില്ലേ? ആ പതിവായിട്ടുള്ള ശർക്കര തുള്ളിനാണെങ്കിൽ ആ നോക്കാം. എന്റെ കേശവ, നീ ഈ മുറ മാറ്റണം. ഇതൊക്കെ വേണ്ടാത്ത ശീലങ്ങളാ. നെല്ലിക്കോളം ശർക്കര കിട്ടിയാൽ നിനക്ക് വലുതും ആയോ? വേണ്ടേ, വേണ്ട. അവൾ വന്നിട്ട് ഇനി തിന്നാ മതി. എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ആ നടക്കട്ടെ, നടക്കട്ടെ. എന്താ അത് കേശവ, എന്തു പറ്റി? ഏ നാരന്മാരെ, ഇത് എന്താ അത് കഥ? കഴിഞ്ഞ കൊല്ലത്തെ ഏകാദശി കൊടുക്കാൻ എന്റെ മോള് ആറ്റ നോറ്റ് വാങ്ങിയതാ. ഇക്കൊല്ലത്തെ ഏകാദശിയും ഉച്ചത്തെത്തിയിരിക്കുന്നു. എന്റെ മോളെ എന്താ അത് കേശവ, ഇങ്ങനെ കുട്ടികളെ പോലെ കരിയേ? നന്ദിനിക്കുട്ടി നിന്നെ കാണാൻ വരാതിരിക്കൂ. അച്ഛനാർക്കും വേഗം ഭേദാവട്ടോ. എല്ലാവർക്കും മനോവേദനയാ. നമ്മുടെ കേശവൻ വല്ലാത്ത വിഷമത്തിലാ. ഒരു ശീലായ്മ, ഇതെന്തൊരു ഇരുപ്പ. ഒന്ന് മെല്ലെ എണീറ്റ് ചായപ്പിടിയിലേക്ക് വരുന്നുണ്ടോ? പറഞ്ഞാലും പൊക്കോളൂ, എനിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ പോയി വലിയ വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് വയ്യാടോ, എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞില്ലേ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോക്കും കേശവനും ഒന്നും വരുത്തല്ലേ. Thank you.
ഭഗവാനെ, പതിവില്ലാത്തതാണല്ലോ പഴകു ഒരു ചൊരിഞ്ഞാൽ. നന്ദിനിയുടെ വിവരം വല്ലതും ഉണ്ടോ അച്ഛനാരെ? എന്റെ കേശവൻ എങ്ങനെ? ആദ്യമൊക്കെ ഒരു ചെറിയ വാട്ടം കണ്ടു, അച്ഛനാരെ അടുത്തില്ലാത്തോണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ആ തങ്കത്തലമ്പങ്ങളുടെ തലയെ കയറ്റിപ്പുണ്ടല്ലോ പതിവ് പോലെ കേശവന്റെ ആ തലപ്പൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഒരൊന്നര അടി അങ്ങോട്ട് പൊങ്ങി. ഗുരുവായൂരപ്പ, എന്റെ മോൻ അങ്ങനെയാ? നടയിൽ വെച്ചാണ് അറിഞ്ഞത് അച്ഛനാർ സുഖമില്ലാന്ന് കിടപ്പാണ്. അതെ, തണുത്ത കാറ്റുണ്ട്, അകത്തു പോയി കിടക്കാൻ. ശരിയാ, കേശവാ നിനക്ക് വയ്യേ? എന്റെ മോനെ എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റി മോനെ? വിവരം കൊടുത്തിട്ട് പോ. എല്ലാം തികഞ്ഞു, എന്തൊരു പരിയാ പനിക്കണേ. എന്റെ കേശവൻ ഒന്നുമില്ല. ഒന്നുമില്ലേ? എഴുന്നള്ളത്ത് കഴിഞ്ഞില്ലല്ലോ, ഒരു താഴെ പോന്നേ. എഴുന്നള്ളിച്ചില്ല, കിടന്ന് ഇറക്കേണ്ടി വരും. എന്റെ പൊന്നു മോനും വയ്യേ, കിടന്നോളോ ഞങ്ങളൊക്കെ. നിങ്ങളൊക്കെയോ? നിങ്ങളൊക്കെ ഉണ്ടെന്നോ? നിങ്ങളൊക്കെ ആരാ? എന്റെ കേശവനെ കാണാതിരിക്കുന്നുണ്ടോ? എന്റെ പൊന്നു മോൻ എന്ത് പറ്റി? എന്നെ കാണാനിട്ടാണോ? എന്റെ മോനെ കേശവാ, താഴ്ന്നാരെ ഇവര് പടക്കോട്ട് അഭിമുഖത്ത് തളയ്ക്കു. അവൻ ഗുരുവായൂരപ്പന്റെ കോവിലും കണ്ടോണ്ട് നിൽക്കട്ടെ. പ്രഭാരം വീട്ടിൽ കാണിച്ചോ? മണ്ണൂട്ടിൽ നിന്ന് ഡോക്ടർ ജോർജും പിന്നെ ചാവക്കാട്ട് നിന്ന് അബ്ദുൽ ഖാദറും ഉടനെ ഇവിടെ എത്തും. ഒരു കൂട്ടം വെള്ളം വരുത്തി മുന്നോട്ട് കൊണ്ടുവയ്ക്കൂ. എടവപ്പാതിക്ക് ദാഹം തീർക്കുന്നവനല്ലേ ഇവൻ? ഭഗവാനെ ഗുരുവായൂരപ്പ, എന്റെ ജീവൻ എടുത്തെങ്കിലും എന്റെ കേശവനെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ. കേശവന്റെ സ്ഥിതിയെ പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ. ഒന്ന് പോയി വരാമായിരുന്നില്ല. ഇവിടെ ഇപ്പോ അച്ഛന്റെ അരികിൽ ഞാൻ വേണ്ടേ? ഓമുണ്ണി വന്നിരുന്നെങ്കിൽ വിവരം അറിയാമായി. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഉണ്ണിയെ പറ്റി വിചാരിക്കുകയായിരുന്നു. നന്ദിനി കുട്ടിയെ സംബന്ധം ചെയ്ത് ഉണ്ണിക്ക് ഇവിടെ തന്നെ കഴിയാമായിരുന്നു. നേരെ
മരത്തോട് നേരായി ഡോക്ടർ സാറേ. എന്റെ കേശവൻ നിങ്ങൾ അത് വിധം പറഞ്ഞ ആനയെ വരട്ടരുത്, നാട്ടുകാരെ ഭരിഭ്രാന്തരാക്കരുത്. ആ വൈദ്യരുണ്ട്. ഡോക്ടർ വല്ലതും തീർത്ത് പറഞ്ഞോ? ഇന്നലോ തീർത്ത് ഒന്നും പറഞ്ഞില്ലേ. എന്റെ മോൻ ഗുരുവായൂരപ്പനെ നോക്കി വന്നിക്കുന്നത്? നവമി കഴിഞ്ഞു, ഇന്ന് ദശമി, നാളെ ഗുരുവായൂർ ഏകാശിയ. എന്റെ മോൻ ഒരിച്ച് വെള്ളം കുടിക്കുകയോ ഉമിനീരക്കുകയോ ചെയ്തിട്ടില്ല. വരൂ അച്ഛന്മാരെ, ഇങ്ങനെ സങ്കടപ്പെട്ടാലും നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. നാളെ ഗുരുവായൂർ ഏകാശിക്ക് എഴുന്നള്ളിപ്പിന് അവൻ മതിൽക്കകത്തുണ്ടാവും. നോക്കിക്കോളൂ, അവന്റെ സൂക്കേടെല്ലാം ഭേദാവും. അവിടെ ഇരിക്കും. ചോദിക്കാൻ വന്നതാണ്. എനിക്ക് തടിയെടുത്ത് അല്ല വലുത്, നീയാണ്. അവിടെ വെക്കടോ. എന്റെ അച്ഛനാരെ ഇങ്ങനെ കുത്തിയിരുന്നാലോ? വീട്ടിൽ പോയി കിടത്ത് ഉറങ്ങിക്കൂടെ? തപസ്സിലെന്ന പോലെ ഈ നില കണ്ടിട്ട് എങ്ങനെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങ? അവൻ ഭജിക്കുകയാണ്. അല്ല, കേശവൻ ഇനിയും വെള്ളം കുടിച്ചില്ലേ? ഇനി നിന്റെ വ്രതവും ഉപവാസവും ഒക്കെ നിർത്തിയിട്ട് ഒരിറ്റ് വെള്ളം കുടിക്കണ്ട മോനെ. അപ്പൊ ശുദ്ധി വരുത്തിയാണേ, എഴുന്നേൽക്ക് മുമ്പുള്ള പതിവാണ്. ഒരിഷ്ടി വെള്ളം കൂടെ കുടിയല്ല മോനെ. നീ വെള്ളം കുടിച്ചില്ലെങ്കിൽ അച്ഛൻ നിന്നെ നമ്മ തല തലത്തിൽ ചാവും. ആ എന്റെ മോനെ അനുസരിക്കുന്നപ്പാ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. ണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാലക്കുലത്തിങ്കൾ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിരുന്നു.
കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുലാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗദ ഗദാ ശംഖാരി പങ്കേരുഹാ കാഞ്ചി കാഞ്ചന കാഞ്ചിലാഞ്ചി ബലസപ്പിതാംബരാലംബനീ ആലംബേ വിമലാംബുജദ്വിരിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞിരിക്കുന്നു. ഗുരുവായൂർ ഏകാദശി ദിവസമായ ഇന്നാണ് കേശവൻ ഭഗവത്പാദം പൂവിയത്. Ha ha ha.